ഹലോ, നമസ്കാരം. വെൽക്കം ടു വാൾ പ്ലഷർ. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മയണൈസും ഒരു ഗ്രീൻ ചട്നിയും ആണ്. നമുക്കപ്പോൾ മയണൈസ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് ആദ്യം തന്നെ നോക്കാം. അപ്പോൾ ഇനി മയണൈസിന് വേണ്ടി നമ്മളിവിടെ എടുത്തേക്കുന്നത് 4 മുട്ടയുടെ വെള്ളയാണ്. മഞ്ഞയും ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട്, പക്ഷേ മഞ്ഞ ഇട്ട എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ചെറിയൊരു മഞ്ഞ കളർ വരും. ഈ വെള്ളം മാത്രമാകുമ്പോൾ നമ്മുടെ പ്യോർ വൈറ്റ് കളർ കിട്ടും. അതിനു വേണ്ടിയാണ് വെള്ളം മാത്രം എടുത്തത്. ഇനി നമ്മൾ വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കണം. വെളുത്തുള്ളി എന്ന് പറയുന്നത് 2 അല്ലി വെളുത്തുള്ളി ഒരു മുട്ടയ്ക്ക് എന്ന രീതിയിലാണ്. പക്ഷെ നമ്മളിവിടെ ഫ്ലേവറിന് കുറച്ച് ഫ്ലേവർ കൂടി നിൽക്കാൻ വേണ്ടി നമ്മൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുത്തു. അത് വെളുത്തുള്ളി നമ്മൾ ജാറിലേക്ക് ഇടാണ്. എന്നിട്ട് ആ ജാറിലേക്ക് തന്നെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുത്ത് ആ മുട്ടയുടെ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. നെക്സ്റ്റ് നമ്മൾ ചെയ്യണെന്താന്ന് വെച്ചാൽ, നമ്മൾ മിക്സിയുടെ ജാറിലിട്ടേക്കുന്ന വെളുത്തുള്ളിയും അതുപോലെ തന്നെ മുട്ടയുടെ വെള്ളയും ഒന്ന് അടിച്ചെടുക്കുകയാണ്. അത് നന്നായിട്ടൊന്ന് മിക്സായി കിട്ടണം. അതിനായിട്ട് നമ്മൾ മിക്സിയുടെ ബട്ടൺ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ചെയ്യണ പോലെ, യൂഷ്വലി ചെയ്യണ പോലെ അല്ലാതെ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഒന്ന് പതുക്കെ ടേൺ ചെയ്ത് കൊടുക്കും. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കും. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലും പിന്നെ ഒരു നുള്ളുപ്പും നാരങ്ങ നീരും പിന്നെ കുറച്ച് പഞ്ചസാര, ഈ ടേസ്റ്റ് ഒക്കെ ഒന്ന് കോമ്പൻസേറ്റ് ചെയ്യാൻ രീതിയിൽ കുറച്ച് പഞ്ചസാരയും ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഇതൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. എന്നിട്ട് നമ്മൾ അതിലേക്ക് കുറച്ചുകൂടി സൺഫ്ലവർ ഓയിൽ, ആ ഒരു കൺസിസ്റ്റൻസി കിട്ടാൻ വേണ്ടിയാണ് സൺഫ്ലവർ ഓയിൽ ഇട്ട് കൊടുക്കുന്നത്. എത്രത്തോളം സൺഫ്ലവർ ഓയിൽ ഇടുന്നോ അത്രത്തോളം അത് തിക്കായി കിട്ടും. അപ്പോൾ നമ്മുടെ മയണൈസ് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട്. കുറച്ചുകൂടി തിക്കാവണമെങ്കിൽ സൺഫ്ലവർ ഓയിൽ അതനുസരിച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ മയണൈസ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. സോ നമുക്ക് ഇനി ഗ്രീൻ ചട്നി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഗ്രീൻ ചട്നിക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ, പുതിനയിലയും അതുപോലെ തന്നെ മല്ലിയിലയും, ഇത് രണ്ടും നമ്മളൊരു ജാറിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് വെളുത്തുള്ളി അതുപോലെ തന്നെ കുറച്ച് കാന്താരിമുളകും കുറച്ച് ജീരകവും ഇട്ട് കൊടുക്കുകയാണ്. ഇത് മൂന്നിൻ്റെയും ഫ്ലേവർ കൂടിപ്പോവില്ല. ഇനി നമ്മളിതിലേക്ക് തൈര്, ഇതൊന്ന് മിക്സായി കിട്ടാൻ ആവശ്യത്തിനുള്ള ഒരു തൈര് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ചെറുനാരങ്ങയുടെ പാതി ചെറുനാരങ്ങ മുറിച്ചിട്ട് അത് ഒന്ന് പിഴിഞ്ഞു കൊടുക്കുകയാണ്. അപ്പം നമ്മളിതിലേക്ക് കുറച്ച് ഇഞ്ചി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ നന്നായിട്ട് അടിച്ചെടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കും, നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ഉപ്പ്. എന്നിട്ട് നമ്മൾ നന്നായിട്ട് അതൊന്ന് അടിച്ചെടുക്കാം. അപ്പം നമ്മളിവിടെ അടിച്ചെടുത്തേക്കുന്ന മിക്സും കുറച്ച് തൈരും കൂടി നമ്മളൊരു ബൗളിലേക്ക് ഇടാണ്. ഇനിയിപ്പോൾ നമ്മൾ നമ്മുടെ മിക്സും ഈ തൈരും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഈ തൈരിലുള്ള കട്ടകളൊക്കെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഗ്രീൻ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അൽഫാമിനും അതുപോലെ തന്നെ ഗ്രിൽ ഐറ്റംസിനും ഒക്കെ നല്ല അടിപൊളി കോമ്പിനേഷനാണ് മയണൈസും അതുപോലെ തന്നെ ഗ്രീൻ ചട്നിയും. സോ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.